ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറി റിസോർട്ടുകളും ബാറുകളും നടത്തുന്ന കുത്തക മുതലാളിമാരുടെ കൊട്ടേഷൻ ഏജന്റായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറിയിരിക്കുകയാണെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന നേതൃത്വം. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. മുനമ്പത്ത് ചുരുക്കം ചില പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി അവിടെ അവരുടേതല്ലാത്ത ഭൂമിയിലാണെങ്കിൽ പോലും ജീവിച്ചു വരുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലവിലുണ്ട്. അവരെ കുടിയൊഴിപ്പിക്കുക എന്നത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവരെ മുൻനിർത്തി വി ഡി സതീശനും മുസ്ലിം ലീഗിലെ ചില നേതാക്കളും ഉൾപ്പെടെ അവിടെ പ്രവർത്തിക്കുന്ന റിസോർട്ട് ഉൾപ്പെടെ ബാർ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണ് ശ്രീ വി ഡി സതീശൻ എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. 1950 ഫാറൂഖ് കോളേജിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമി വഖഫ് അല്ല എന്ന വാദവുമായി വി ഡി സതീശനും മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളും രംഗത്ത് വന്നിരിക്കുകയാണെന്നും നാഷണൽ ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുനമ്പത്തെ വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികളെ മുൻനിർത്തിയാണ് സമരവും മുസ്ലിം വിരുദ്ധ വർഗീയ പ്രചരണവും നടന്നുകൊണ്ടിരിക്കുന്നത്. RSS, കാസ തുടങ്ങിയ സമരത്തിന്റെ മറപിടിച്ച് മുസ്ലിം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ സ്പോൺസേർഡ് സംഘങ്ങളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന വി ഡി സതീശനും ചില മുസ്ലിം നേതാക്കളും എടുത്ത നിലപാട് ആശങ്കാജനകമാണെന്നും നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ കെ അബ്ദുൾ അസീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വഖഫ് ഭൂമിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ബാർ മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും റിസോർട്ട് മുതലാളിമാരുടെയും അവരുടെ സ്ഥാപനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വി ഡി സതീശൻ BJP അനുകൂലമായി പോലും ഇത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്നതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ശല്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം.